ഇന്ന് നമ്മൾ ഒരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് ട്രാൻസ്ഫർമിങ് ഷീറ്റാണ്. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ട്രാൻസ്ഫർമിങ് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഹോൾ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളക്ഷൻസൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു വിൻറ്റേജ് സ്റ്റൈലായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഷീറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെറിയ ഒരു ഡിസൈനും പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ഡിസൈനിൽ കാണുന്നതിൻ്റെ മിറർ ഇമേജ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഷീറ്റിലുണ്ടാവുക. ഈ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടാവും, ഒരു ലാമിനേഷൻ ചെയ്ത പോലെയുള്ള. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഏത് ഡിസൈനാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി ഡിസൈനൊന്നും കട്ടായി പോകാതെ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആ ഒരു ഡിസൈനിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരു വൈറ്റ് പോർഷൻ ഉണ്ടാവില്ല, ആ ഒരു പോർഷൻ നമ്മൾ മാക്സിമം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. എന്നാൽ നമ്മൾ ഡിസൈൻ കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് വേണം. ആ രീതിയിൽ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് ബൗളിൽ കുറച്ച് വെള്ളമാണ്, നോർമൽ വാട്ടറാണ്. പിന്നെ അതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് വേണം. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തോ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം മതി. നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈപ്പ് ഗമ്മോ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഡിസൈനിൻ്റെ മേലുള്ള ഒരു കവറിങ് ഉണ്ടല്ലോ, ആ ഒരു കവറിങ് എല്ലാം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു പീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈൻ നമ്മൾ ബോട്ടിലിൽ നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ചുളിവുകളൊക്കെ ഇല്ലാതെ മാക്സിമം നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു സ്പോഞ്ച് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനിൻ്റെ മേലത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച സമയത്ത് ആ ഒരു വൈറ്റ് കളറാണല്ലോ ആ ഒരു പേപ്പർ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ്റെ ഇങ്ങനെ പുറത്തോട്ട് കാണും. ആ ഒരു പേപ്പർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വെറ്റായിട്ട് ആ ഒരു ഡിസൈൻ ഇങ്ങനെ പുറത്തോട്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അത്രയും സമയം നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മേലുള്ള അധികമുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മാജിക്ക്. എന്നിട്ട് നമ്മളിതായി മേലുള്ള ഈ പേപ്പർ ഇതാ ഇതുപോലെ കൈകൊണ്ട് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പേപ്പർ മാറ്റുന്ന സമയത്ത് നമ്മൾ ആ ഒരു പേപ്പറിലുള്ള ഒരു ഡിസൈന് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് സ്റ്റിക്ക് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, നമ്മളെ ബോട്ടിലേക്ക് ആ ഒരു ഡിസൈൻ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. ആ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇതായി ഡിസൈൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഡിസൈനിൽ എന്തെങ്കിലും ഒരു ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ടാണ് കേട്ടോ. നമ്മൾ ബ്രഷിൽ പ്രത്യേകിച്ച് വെള്ളവും പിന്നെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഫെവിക്കോളോ വെള്ളമോ വാർണിഷോ ഒന്നും അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈന് കറക്റ്റ് ആ ഒരു ബോട്ടിലേക്ക് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ അവിടെ അത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനിത് ഇതുപോലെ തന്നെ ഒരു ഡിസൈനും കൂടെ നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു ഡിസൈനിൻ്റെ ചുറ്റുഭാഗം മാത്രം കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ഇതുപോലെ ഇതിൻ്റെ മേലുള്ള ഒരു തിന്നായിട്ടുള്ള കവറിങ് മാറ്റുക. എന്നിട്ട് നമ്മളിതൊന്ന് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു ഡിസൈൻ്റെ അവിടെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടരുത് കേട്ടോ. ആ ഒരു ഭാഗം ബോട്ടിൽ നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ ഒരു ഭാഗത്ത് മാത്രമാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈന് നമ്മളെ കയ്യിലേക്കൊക്കെ ആയിട്ട് പിന്നെ ഒരു നീറ്റായിട്ട് വരില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഞാനിത് ബോട്ടിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പോഞ്ച് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഡാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈന് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കിട്ടും ആവും കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ആ ഒരു പേപ്പർ ഒന്ന് ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്താൽ മതി. ഇതാ നമ്മൾ ഡിസൈന് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ബോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചുളിവുകളൊക്കെ പോകും. ഞാൻ ബ്രഷിലേക്ക് പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ വെള്ളം കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്തല്ല ആ ഒരു സമയത്ത് ബോട്ടിലേക്കുള്ള ഒരു വെള്ളം ഞാൻ തുടച്ചു കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഞാൻ തുടച്ചൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ വന്നിട്ടുണ്ട്.
ഒരു ഡിസൈൻ നമ്മൾ ബോട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു പ്രിൻറ്റഡ് ആയിട്ട് വന്ന പോലെയായിട്ട് തോന്നുന്നത്, അത്രയും നീറ്റായിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു ഫ്രോസൺ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു കളർ നന്നായിട്ട് അതിലേക്ക് മാച്ച് ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആദ്യം ഒന്നിങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ഫ്ലവർ വെച്ച് ചെയ്തായിരുന്നു, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് കുഞ്ഞ് ഡിസൈനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ബോട്ടിലിൻ്റെ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിൽ മാത്രമല്ല ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക്കിലും പിന്നെ അതുപോലെ മെറ്റലിൽ വുഡനിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചെയ്യാനായിട്ടും ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് അത് കട്ട് ചെയ്യുക, ഒട്ടിച്ചെടുക്കുക, വെള്ളം കൊണ്ട് ഡാബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യണില്ല. നമ്മൾ ഡെക്കോ പേജ് ടിഷ്യൂ ഒക്കെയാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ വരും. നമ്മൾ ഡെക്കോ പേജൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് കുറേ ഗ്ലൂവിൻ്റെ ആവശ്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. ഈ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ സൈറ്റിലുണ്ട്. അപ്പോൾ ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷീറ്റ്സിന് 125 ആണ് റേറ്റ്. ഇത് പക്ഷേ ഇപ്പം 99 rupees കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 15% ഡിസ്കൗണ്ടും കിട്ടും. ഈ ഒരു പി ക്രാഫ്റ്റ് 15 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തിട്ട് പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഇപ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു ഡിസൈനൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലേക്ക് ആവുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഒരുപാട് കാലം അത് ലാസ്റ്റ് ചെയ്യും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിലൂടെ നോക്കുമ്പോൾ അത്ര ഭംഗിയുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നാമത്തെ ഒരു ഫ്രോസൺ ബോട്ടിലാണ്. പിന്നെ അതിലേക്ക് ആ ഒരു ഓറഞ്ചും ഒരു കളറൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണെങ്കിൽ നല്ല ചേരുന്നുണ്ട്. നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു കൂടെ തന്നെ ഒരു പ്രിൻറ്റഡ് ആയിട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിക്ക് ചെയ്താണെന്ന് തോന്നിയേയില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് ബോട്ടിലേക്ക് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്നായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഈ ഫ്രോസൺ ബോട്ടിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഭംഗി നമ്മൾ ബേസ് കോട്ട് അടിച്ച് ചെയ്യുന്നതിനേക്കാളും. പിന്നെ ഞാനിവിടെ പേൾ കളർ എടുത്തിട്ടുണ്ട്. പേൾ യെല്ലോ ആണ്. അത് കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ സ്പോഞ്ച് കൊണ്ട് ഒന്ന് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ആ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് മാത്രം ആദ്യം ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി. പക്ഷേ നമ്മൾ ആ ഒരു ഡാബ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ഒരു ഭംഗിയാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡാബ് ചെയ്തിട്ടുള്ളതാണോ ഇഷ്ടമായിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ഒരു തൃപ്തിയായിട്ട് തോന്നിയില്ല. ആദ്യം നല്ലൊരു നീറ്റായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ബോട്ടിലിനൊരു പെയിൻറ്റിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ സ്പോഞ്ചിൽ ഇപ്പോൾ ഓൾറെഡി നനവുണ്ടല്ലോ, നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ആ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ഒന്ന് ഇങ്ങനെ കളയുന്നുണ്ട്. ആ ഒരു പെയിൻറ്റ് ഫുള്ളായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ആ ഒരു ബോട്ടിൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് തന്നെ തോന്നുന്നത്. നമ്മൾ ഒരു ക്രോക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊരു പ്രിൻറ്റഡ് ആയിട്ട് ഡിസൈൻ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിലേക്ക് പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിലിൻ്റെ ഭംഗി നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ജൂ തേർട്ട് വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ട് ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.